ഇപ്പോൾ സീസൺ ഫൈവില് നമ്മുടെ ഈ ശോഭയെയും സാഗറിനെയും ഇന്നലെ പൊളിച്ചടിക്കുക എന്ന് തന്നെ പറയാം ജുനൈസ്. ലാലേട്ടൻ്റെ ആ ഒറ്റ ചോദ്യം, അതായത് പി ആർ വർക്കിൻ്റെ കാര്യത്തിൽ ജുനൈസ് പറഞ്ഞ കാര്യമാണ്, ശോഭയ്ക്ക് പുറത്ത് നിന്ന് പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ശോഭയ്ക്ക് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സാഗറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, അതിലൂടെ അവരുടെ ആ ഒരു ശോഭയുടെയൊക്കെ ആ ഒരു പി ആർ വർക്കിൻ്റെ കാര്യമെല്ലാം പരസ്യമായി അങ്ങ് വെളിപ്പെട്ടു എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിറഞ്ഞു. അതുപോലെ അതിൽ അല്ലാതെ അവരല്ലാതെ വേറൊരു വ്യക്തിയുടെ കാര്യം, അതായത് ഇന്നലെ ശ്രുതിലക്ഷ്മി പുറത്തായതിൽ പിന്നാലെ പലർക്കുമുള്ള സംശയമാണ്, അനു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ശ്രുതി പുറത്താവുന്നത്? എല്ലാവരും വിചാരിച്ചിരുന്നൊരു കാര്യമാണ് അനു ആയിരിക്കും ചിലപ്പോൾ പുറത്താവുന്നത്, കാരണം ശ്രുതിക്ക് ഈ മിഥുനും റിനോഷും നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വോട്ട് കുറച്ചെങ്കിലും ശ്രുതിക്ക് കയറുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ശ്രുതി പുറത്തായിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാണ് അനുവിന് സപ്പോർട്ടുണ്ട് പുറത്തു നിന്ന്. പലരും വിചാരിച്ചത് അനുവിന് സപ്പോർട്ട് അധികം കാണത്തില്ല എന്നാണ്. ശ്രുതിലക്ഷ്മി പുറത്താകണമെങ്കിൽ അനുവിന് ഉറപ്പായിട്ട് സപ്പോർട്ട് ഉണ്ടാവണം. ശ്രുതി, അനു, അതുപോലെ തന്നെ സെറീന, ഇവർ തന്നെയായിരുന്നു ഡേഞ്ചർ സോണിൽ ഓട്ടിങ്ങിൻ്റെ ഇതിൽ നോക്കുമ്പോഴത്തേക്കും കാണപ്പെട്ടത്. പക്ഷെ അതിൽ നിന്ന് ശ്രുതിയാണ് പുറത്തായിരിക്കുന്നത്. ഇന്നലെ ഒരു കാര്യം, ഈ ശോഭയുടെയും അതുപോലെ തന്നെ സാഗറിൻ്റെയും കാര്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കണ്ടസ്റ്റൻ്റ് നമ്മുടെ അനുവിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുചേച്ചിക്ക് പുറത്തു നിന്ന് ഒരു പി ആർ വർക്കിൻ്റെ സംഭവം എന്നുള്ള രീതിയിൽ അതിൽ പറച്ചിലുണ്ടായിരുന്നു. അതായത് എൻ്റെ പിള്ളേരുടെ കളി അടുത്ത ആഴ്ച മുതൽ തുടങ്ങത്തേ ഉള്ളൂ എന്ന് അനു പറഞ്ഞു എന്ന് ആ പറഞ്ഞ വ്യക്തിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരാൾ അതിൻ്റെ അകത്ത് അനുവിനെ കുറിച്ച് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് അനു പറഞ്ഞേ ഞാൻ ചുമ്മാ പറഞ്ഞ എന്നൊക്കെ അനു പറയുന്നുണ്ടായിരുന്നു. ആ എന്തായാലും അനുവിന് സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ പി ആർ വർക്ക് അനുവിന് പുറത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ശ്രുതിലക്ഷ്മിയുടെ എവിക്ഷൻ എന്ന് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം അനുവിന് അവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും ഈ ഒരു പി ആർ വർക്ക് എന്ന് പറയുന്ന സംഭവം അനുവിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.